തുടക്കം പി എം മാർഷോ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു വെക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട്, കേരള വിഷൻ ന്യൂസ്. മാർക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട സി പി ഐ മുഖപത്രമായ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിൽ മുന്നറിയിപ്പുമായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം ലേഖനമെഴുതാൻ. കെ എസ് യു പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്നതനുസരിച്ച് മുഖപ്രസംഗമെഴുതുന്നതല്ല ജനയുഗത്തിന്റെ പാരമ്പര്യം. ഇക്കാര്യം ഇന്ന് ജനയുഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നും ആർഷോ വ്യക്തമാക്കി. അല്ല, എസ് എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ചില ആളുകളത് ഞങ്ങൾക്കത് മനസ്സിലാകില്ല, ഞങ്ങൾക്കത് ബോധ്യപ്പെടില്ല, ഞങ്ങൾ കണ്ണടച്ച് തന്നെ ഇരിക്കും എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഈ പറഞ്ഞ ജനയുഗം കേരളത്തിനകത്ത് ഉത്തരവാദിത്വപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ്. ഈ മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ എഴുതിയ അല്ലെങ്കിൽ അവരുടെ പത്രത്തിനകത്ത് അവർ പ്രഖ്യാപിച്ച നിലപാട് അല്ലെങ്കിൽ അവർ എഴുതിയ കാര്യം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വസ്തുത പരിശോധിച്ചിട്ടാണ് അവർ ആ എഡിറ്റോറിയൽ എഴുതിയെങ്കിൽ അവരങ്ങനെ എഡിറ്റോറിയൽ എഴുതില്ല. ഒരു വസ്തുതയുടെയും അടിസ്ഥാനമില്ലാതെ ഈ നിലയിൽ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ചില കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളോ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ കെ എസ് എം സാർ പ്രസിഡന്റ് പറയുന്നത് കേട്ട് എഡിറ്റോറിയൽ എഴുതേണ്ടുന്ന ഒരു പാരമ്പര്യമല്ല ജനയുഗത്തിനുള്ളത് എന്ന് ആ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ ഓർക്കുന്നതും മനസ്സിലാക്കുന്നതും നന്നായിരിക്കും എന്നുള്ളതാണ്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, നമുക്കറിയാം സി പി ഐ മുഖപത്രമാണ് ജനയുഗം. ജനയുഗത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരുന്നത്. അതായത് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം വിവാദമുക്തമാകണം എന്നൊരു തലക്കെട്ടോട് കൂടിയിട്ടായിരുന്നു ആ ഒരു വാർത്ത ജനയുഗം കഴിഞ്ഞ ദിവസം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ആർഷോ തിരിച്ചടിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ ആർഷോയുമായി കമലേഷ് സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഭദ്ര, തീർച്ചയായും സംസ്ഥാനത്ത് സി പി എമ്മിനൊപ്പം ഘടകകക്ഷിയായി നിൽക്കുന്ന, എൽ ഡി എഫിൽ ഘടകകക്ഷിയായി നിൽക്കുന്ന കക്ഷിയാണ് സി പി ഐ. സി പി ഐയുടെ മുഖപത്രമാണ് ജനയുഗം. ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തിൽ എസ് എഫ് ഐയെ പ്രതിരോധിക്കുന്ന ഒരു നില സ്വീകരിക്കുന്നില്ല എങ്കിൽ പോലും അതിനെതിരെ എസ് എഫ് ഐക്കെതിരായി, എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരായി ഈ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങൾക്ക് ചൂട് പകരുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ വലതുപക്ഷ കക്ഷികൾക്ക് അല്ലെങ്കിൽ വലതുപക്ഷ മാധ്യമ പ്രവർത്തകർക്ക് ഒരു ഇന്ധനമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എഴുതുന്നു. വസ്തുതയുടെ ലെവലേശം കണിക പോലും ഇല്ലാത്ത നിലയിൽ, വസ്തുതകളില്ലാത്ത നിലയിൽ വസ്തുത പരിശോധിക്കാതെ മുഖപ്രസംഗം എഴുതുന്നു എന്ന വലിയ ഒരു കാര്യം തന്നെയാണ് ആർഷോ ഈ മുഖപത്രവുമായി ബന്ധപ്പെട്ട്, ഈ മുഖലേഖനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ളത്. വലിയ വിമർശനവും മുന്നറിയിപ്പും ആർഷോ ഈ വിഷയത്തിൽ സി പി ഐക്കും ജനയുഗത്തിനും നൽകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നേരിട്ട് ആർഷോയുമായി സംസാരിച്ചു. അതിനിടയിലാണ് ഈ ജനയുഗത്തിനെതിരെ വലിയ ഒരു വിമർശനം ആർഷോ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെയോ അല്ലെങ്കിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിൻ്റെയോ വാക്കുകേട്ട് മുഖലേഖനം എഴുതുന്ന ഒരു പത്രമാവരുത് ജനയുഗം. ജനയുഗം വലിയ പാരമ്പര്യമുള്ള ഒരു പത്രമാണ്. അത്തരത്തിൽ ആ പാരമ്പര്യത്തിന് ചേർന്ന പ്രവൃത്തിയല്ല ജനയുഗം ഇപ്പോൾ കാണിക്കുന്നത്. അത് ബന്ധപ്പെട്ട ആളുകൾ, ഈ ജനയുഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ജനയുഗത്തിൻ്റെ ഈ പാരമ്പര്യം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത് കൃത്യമായി അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും എന്ന നിലയിലുള്ള ഒരു വിമർശനം തന്നെയാണ്. വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിൽ പത്രവാർത്തകൾ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഇത്തരം മുഖലേഖനങ്ങൾ ഉണ്ടാകേണ്ടത്. എന്നാൽ ഈ വിഷയത്തിൽ ജനയുഗം അത്തരത്തിൽ എന്തെങ്കിലും വസ്തുത പരിശോധിച്ചിട്ടാണ് ഇത്തരമൊരു മുഖലേഖനം എഴുതിയത് എന്ന് താൻ കരുതുന്നില്ല എന്ന കാര്യമാണ്. ഈ വിഷയത്തിൽ ഈ ജനയുഗത്തിൻ്റെ മുഖലേഖനത്തിൽ വളരെ കൃത്യമായി പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും സംസ്ഥാനത്തെ ഒരു പ്രമുഖ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള ആള് മാർക്ക് ലിസ്റ്റ് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെടുന്നത്, അതോടൊപ്പം ഒരു മുൻ എസ് എഫ് ഐ പ്രവർത്തക വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ കളങ്കമുണ്ടാക്കുന്ന ആരോപണങ്ങളും വിവാദങ്ങളുമായി വന്നിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഇത്തരം പരാതികൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും വലിയ കളങ്കമുണ്ടാക്കുന്നു. അത്തരം നടപടികൾ ആവർത്തിക്കുന്ന നിലയുണ്ടാകരുത്, ഇതെല്ലാം തിരുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന നിലയിലുള്ളൊരു വിമർശനമാണ് പേരെടുത്ത് പറയാതെ പരോക്ഷമായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും എസ് എഫ് ഐക്കെതിരെയും ജനയുഗം ഈ മുഖലേഖനത്തിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്.
ഇതിൽ ഈ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകുന്നു എന്നാണ് ജനയുഗം പറയുന്നത്. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നതിനപ്പുറത്തേക്ക് കോളേജ് പ്രിൻസിപ്പൽ പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കാം എന്നാണ് ജനയുഗം ഈ മുഖലേഖനത്തിൽ പറയുന്നത്. അത്തരത്തിൽ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇത് ടെക്നിക്കലി, അതായത് സാങ്കേതികമായി വന്നിട്ടുള്ള ഒരു പിഴവ് മാത്രമാണ്. ഇതിലേത് തരത്തിലാണ് ഗൂഢാലോചന എന്നതടക്കമുള്ള കാര്യങ്ങളാണ്, അത്തരത്തിൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ മുഖലേഖനത്തിൽ പറയുന്നത്. പ്രിൻസിപ്പലിൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇത് സാങ്കേതികമായി വന്നിട്ടുള്ള ഒരു പിഴവാണ്. അതേസമയം ഇത്തരത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വലിയ ഒരു പ്രതീക്ഷയോടെയാണ് ഇത്തരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ സർക്കാരിനെയാകെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ ആളുകൾ കാണുന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഭംഗമുണ്ടാകുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത്. ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകുന്നതിനാവശ്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരും കോളേജ് അധികൃതരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ള വകുപ്പുകളും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ മുഖലേഖനത്തിൽ പ്രധാനമായും ജനയുഗം പറയുന്നത്. ഈ വിഷയത്തിൽ എസ് എഫ് ഐയെയോ അല്ലെങ്കിൽ പാർട്ടിയെയോ പ്രതിരോധിക്കുന്ന ഒരു നില ജനയുഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഏത് നിലയിലാണ് വസ്തുതകളില്ലാത്ത അല്ലെങ്കിൽ വസ്തുതകൾ പരിശോധിക്കാതെ ഇത്തരത്തിൽ മുഖലേഖനം എഴുതുന്നത് എന്നതാണ്. അതായത് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് വലിയ ഒരുപാട് രേഖകൾ ഇത് സംബന്ധിച്ച് തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിനെ പോലും കാണാൻ കിട്ടാത്ത അവസ്ഥയാണ്. ഞങ്ങളെല്ലാവരും, കെ എസ് യു മാധ്യമങ്ങളും ഞങ്ങളടക്കമുള്ള ആളുകളും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിനെ ഇപ്പോൾ തിരയുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ആർഷോ പറഞ്ഞത്. ആ നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും താൻ വെല്ലുവിളിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ കമലേഷ്, കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ ചേർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പോലും പറഞ്ഞിരുന്നു ഈ ആർഷോ നിരപരാധിയാണ്, വിദ്യ പക്ഷേ വിദ്യയുടെ കാര്യത്തിൽ വിദ്യ തെറ്റുകാരിയാണ്, പക്ഷേ മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ ആർഷോ നിരപരാധിയാണ് എന്ന് സെക്രട്ടേറിയറ്റ് യോഗം തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അധ്യാപകരുടെ, അതായത് ഈ മഹാരാജാസിലെ പ്രിൻസിപ്പൾ അടക്കം പറഞ്ഞിരുന്നു ഇത് സാങ്കേതികമായ ചില തകരാറാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ജനയുഗത്തിൻ്റെ ഈ ഒരു മുഖപ്രസംഗം അത് പുറത്തു വരുമ്പോൾ ഈ രണ്ട് വിഷയങ്ങളും കേന്ദ്രീകരിക്കുന്നത് ആർഷോ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രമാണ്. അതായത് ആർഷോയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആർഷോ പറയുന്നത് പോലെ തന്നെ ആർഷോയെ തകർക്കുക എന്ന ലക്ഷ്യം ഈ സി പി ഐക്കുണ്ടോ കമലേഷ്? ഭദ്ര, ആ നിലയിലല്ല ആർഷോ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ആർഷോയെ തകർക്കുക, എസ് എഫ് ഐയെ തകർക്കുക എന്നതിനപ്പുറത്തേക്ക് വസ്തുതകൾ പരിശോധിക്കാതെ ഇത്തരത്തിൽ മുഖലേഖനങ്ങൾ എഴുതുന്നതിനെതിരെയാണ് ആർഷോ വളരെ കൃത്യമായി ഒരു മറുപടി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കേവലം ആരോപണങ്ങൾ, അതായത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ, കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് പോലെ ചില ആരോപണങ്ങൾ ഉയർത്തിവിടുകയും കൃത്യമായ തെളിവുകൾ നിരത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുഖലേഖനം എസ് എഫ് ഐ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയെയും കുറിച്ച് ഒരു അടിസ്ഥാനരഹിതമായ, അതായത് സ്വന്തം മുന്നണിയിലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതായത് അത്തരത്തിൽ സ്വന്തം മുന്നണിയിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളുടെ മാത്രം പിൻബലത്തിൽ ഒരു മുഖലേഖനം എഴുതുന്നത് എങ്ങനെയാണ്? വസ്തുതകൾ ജനയുഗം പരിശോധിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ വസ്തുതകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരമൊരു മുഖലേഖനം എഴുതാൻ ജനയുഗത്തിന് കഴിയില്ല. ഇതല്ല ജനയുഗത്തിൻ്റെ പാരമ്പര്യം. ജനയുഗം വലിയ മാതൃകാപരമായ പത്രപ്രവർത്തനം നടത്തുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. ആ നിലയിലുള്ള വലിയ പ്രതീക്ഷകളാണ് ജനയുഗത്തെ സംബന്ധിച്ച് ആളുകൾക്കുള്ളത്. അത്തരമൊരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന നിലപാടല്ല അല്ലെങ്കിൽ ചെയ്തികളല്ല ഈ മുഖലേഖനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. വലിയ പാരമ്പര്യമുണ്ട് ജനയുഗത്തിന്. ആ പാരമ്പര്യം മറന്നുകൊണ്ടാണ് ഇന്ന് ജനയുഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നിൽക്കുന്നത് എന്ന ഒരു കാര്യമാണ്. ഈ ജനയുഗത്തിൻ്റെ പാരമ്പര്യം എന്താണ് എന്നത് ഇപ്പോൾ ജനയുഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.
കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റോ പറയുന്നത് അപ്പാടെ വിഴുങ്ങി. അതനുസരിച്ച് മുഖലേഖനം എഴുതുന്നതല്ല ജനയുഗത്തിന്റെ പണി എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആർഷോയെ ഒരു ഗൂഢലക്ഷ്യത്തോടെ ആക്രമിക്കുക എന്ന നിലയിലേക്ക് ആർഷോ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം മുഖലേഖനങ്ങൾ എഴുതുമ്പോൾ കൃത്യമായി വസ്തുതകൾ പരിശോധിക്കാൻ തയ്യാറാകണം എന്ന കാര്യമാണ് ആർഷോ ഈ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഭദ്ര കമലേഷ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ ഈ ആർഷോയുടെ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇതെങ്ങനെയാണ് പാർട്ടി ഈ ഒരു കാര്യത്തെ വിലയിരുത്തുന്നത്? നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടേറിയറ്റ് യോഗമൊക്കെ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആർഷോ നിരപരാധിയാണ് എന്ന് തന്നെയാണ് പാർട്ടി ഇപ്പോഴും വിലയിരുത്തുന്നത്. പക്ഷേ ഈ അന്വേഷണമൊക്കെ ആയി ബന്ധപ്പെട്ട പാർട്ടിയുടെ ഒരു നിലപാട് അതെങ്ങനെയാണ്? ഭദ്ര, ഈ വിഷയത്തിൽ പാർട്ടി പൂർണ്ണമായും ആർഷോയെ പിന്തുണയ്ക്കുന്ന ഒരു നിലയാണ് ഈ വിവാദങ്ങൾ ആരംഭിച്ച ഘട്ടം തൊട്ട് ഉണ്ടായിട്ടുള്ളത്. മന്ത്രിമാരടക്കമുള്ള ആളുകൾ, സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ ആർഷോയ്ക്ക് ഈ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടില്ല. ആർഷോയെ ആക്രമിക്കുകയാണ് മാധ്യമങ്ങളും വലതുപക്ഷവും ചെയ്യുന്നത് എന്ന ഒരു നിലപാടിൽ തന്നെയാണ് പോകുന്നത്. ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ആർഷോയും തൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നതാണ് ആർഷോയുടെ പ്രധാനപ്പെട്ട ഒരു പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ ഗൂഢാലോചന എന്തുകൊണ്ട് എന്നത് സംബന്ധിച്ച് ആർഷോ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത്, താൻ എഴുതേണ്ടുന്ന ഒരു പരീക്ഷയായിരുന്നില്ല ആ പരീക്ഷ, തൻ്റെ ബാച്ചുമായിരുന്നില്ല, തൻ്റെ ജൂനിയർ ബാച്ചിൽ എഴുതിയ കുട്ടികളുടെ പരീക്ഷയാണ്. അവരുടെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒപ്പമാണ് തൻ്റെ പേര്, സീനിയർ ബാച്ചായ ബാച്ചിലുള്ള തൻ്റെ പേര് കടന്നുകൂടിയിട്ടുള്ളത്. ഈ പരീക്ഷയ്ക്ക് ഞാൻ, അതായത് താൻ അപേക്ഷിക്കുകയോ അതിന് ചെലാനടക്കുകയോ അത്തരത്തിൽ പരീക്ഷ എഴുതുകയോ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ തൻ്റെ പേര് എങ്ങനെ ജൂനിയർ ബാച്ചിലെ കുട്ടികളുടെ പരീക്ഷാ മാർക്ക് ലിസ്റ്റിൽ വന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു പിഴവും സംഭവിക്കാൻ സാധ്യതയില്ല. സ്വന്തം ബാച്ചിൻ്റെ കൂടെയുള്ള ഒരു മാർക്ക് ലിസ്റ്റിലാണ് തൻ്റെ പേര് വന്നെങ്കിൽ അത്തരത്തിൽ സാങ്കേതിക പിഴവ് എന്ന് പറയാം. ഇത് താനുമായി ഒരു ബന്ധവുമില്ലാത്ത, തനിക്ക് എഴുതാൻ കഴിയാത്ത, തനിക്ക് അപേക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിലാണ് തൻ്റെ പേര് കടന്നുകൂടിയിട്ടുള്ളത്. തനിക്കൊപ്പം പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലല്ല, തൻ്റെ ബാച്ചിലുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലല്ല, തൻ്റെ ജൂനിയർ ബാച്ചിലുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അവരുടെ പേരുകൾക്കിടയിൽ സീനിയർ ബാച്ചിലുള്ള ആർഷോയുടെ പേര് എങ്ങനെ വന്നു? ഇതിൽ വളരെ കൃത്യമായി ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് ആർഷോ പറയുന്നത്. ഇതിൽ പ്രിൻസിപ്പൽ അടക്കം, പരീക്ഷാ കൺട്രോളർ അടക്കം പരിശോധിച്ച് നോക്കി അപ്ലോഡ് ചെയ്യേണ്ടുന്ന ലിസ്റ്റാണ് ഈ മാർക്ക് ലിസ്റ്റ്. അപ്പോൾ അത്തരത്തിൽ പരിശോധിച്ചപ്പോൾ ഈ ആർഷോ ഇതിൽ മാർക്ക് കാണിക്കുന്നില്ല, പാസ്ഡ് എന്ന് മാത്രം കാണിക്കുന്നു. ഈ വിഷയങ്ങൾ ഈ പ്രിൻസിപ്പൽ അടക്കം, പരീക്ഷാ കൺട്രോളർ അടക്കം കൃത്യമായി പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് കണ്ടില്ല? അതങ്ങനെ നിഷ്കളങ്കമായി കാണാതെ പോയതാണ് എന്ന് കരുതാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതി കൃത്യമായി അന്വേഷിച്ച് കഴിയുമ്പോൾ അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി വരും. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ഇതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ചില മാധ്യമങ്ങളും ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പിന്നണിയിൽ നടത്തിയിട്ടുണ്ട് എന്ന ആരോപണമാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം ആർഷോ ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങളെ സി പി എം അതുപോലെ തന്നെ മുഖവിലേക്ക് എടുക്കുകയാണ്. ആർഷോയുടെ വിശദീകരണം സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ട്. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എന്നതിനൊപ്പം തന്നെ സി പി എമ്മിൻ്റെ അംഗം കൂടിയാണ് ആർഷോ. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആർഷോ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ നിലയിൽ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെയാണ് ആർഷോ പാർട്ടിക്ക് നൽകിയ വിശദീകരണത്തിലും പറയുന്നത്. പ്രഥമ ദൃഷ്ടിയാ ഈ വിഷയത്തിൽ ആർഷോയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല. ആർഷോയെ കൊടുക്കുന്നതിന് വേണ്ടി കോളേജിലെ തന്നെ അധ്യാപക സംഘടനയിൽപ്പെട്ട ചില ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ആർഷോയ്ക്കെതിരായി ഒരു വിവാദമുണ്ടാക്കി വിടുന്ന സാഹചര്യമാണ് എന്ന ആർഷോയുടെ പരാതിയെയും പാർട്ടി ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ഈ നിലയിൽ പൂർണ്ണമായ പിന്തുണ ആർഷോയ്ക്ക് സി പി എമ്മിൻ്റെ നേതാക്കളും പാർട്ടിയും മന്ത്രിമാരും നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം വിദ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദ്യയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇത് ഒരു വ്യക്തി ചെയ്ത ഒരു കുറ്റമാണ്, ഒരു കുറ്റകൃത്യമാണ്, അതിൽ കൃത്യമായ നിയമ നടപടികളുണ്ടാവും, പൂർണ്ണമായും അത് ആ വ്യക്തിയുടെ തെറ്റാണ്, ഇതിൽ കോളേജിന് ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് സംഭവിച്ചിട്ടില്ല, നേരത്തെ ആരെങ്കിലും എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്നു എന്നതുകൊണ്ട് നാളെ ഏതെങ്കിലും ഘട്ടത്തിൽ അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കെല്ലാം എസ് എഫ് ഐ മറുപടി പറയണമെന്ന് പറയുന്നത് ശരിയായ വാദമല്ല എന്ന് ഈ വിഷയത്തിൽ ആർഷോയും വ്യക്തമാക്കുന്നു, പാർട്ടിയും വ്യക്തമാക്കുന്നു. ആ നിലയിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വിദ്യക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രണ്ടിലധികം കേസുകൾ ഇപ്പോൾ തന്നെ വിദ്യക്കെതിരെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ വിദ്യ ഈ വിഷയത്തിൽ നിയമ നടപടി ഏറ്റുവാങ്ങേണ്ടി വരും എന്ന നിലയിൽ വളരെ കൃത്യമായി സി പി എം അതിൻ്റെ നിലപാട് പറയുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ട് വിദ്യയെ സംരക്ഷിക്കുന്ന ഒരു നിലയും
സി പി എമ്മിന് അതിന് ആവശ്യമില്ല, അതായത് സി പി എമ്മിന് അക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല. എസ് എഫ് ഐക്കും മുൻ എസ് എഫ് ഐ പ്രവർത്തക ഏതോ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നതിന് എസ് എഫ് ഐക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടുന്ന സാഹചര്യമില്ല. ആ വിഷയത്തിൽ അതിൻ്റെ നിലപാട് എസ് എഫ് ഐ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സി പി ഐ മുഖപത്രമായ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിൽ മുന്നറിയിപ്പുമായി എസ് എഫ് ഐ നേതാവ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ശോരഗത. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം ലേഖനം എഴുതാൻ. കെ എസ് യു പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്നതനുസരിച്ച് മുഖപ്രസംഗം എഴുതുന്നതല്ല ജനയുഗത്തിന്റെ പാരമ്പര്യം. ഇക്കാര്യം ഇന്ന് ജനയുഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കണമെന്നാണ് ആർഷോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷവും ഈ ഒരു വിഷയത്തിൽ രംഗത്ത് വരുന്നുണ്ട്. അതായത് ആർഷോയെ പൂർണ്ണമായും നിരപരാധി എന്ന് വിളിക്കുന്ന ആർ ബിന്ദു മന്ത്രി ഏത് അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വാദം നടത്തുന്നത്? കേസ് പൂർണ്ണമായും പിൻവലിക്കുക അല്ലെങ്കിൽ കേസ് പൂർണ്ണമായും അന്വേഷണ പരിധിയിൽ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർഷോയെ നിരപരാധി എന്ന് വിളിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചോദിക്കുന്നുണ്ട്. എന്തായാലും ആർഷോ ഇപ്പോൾ ജനയുഗത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. ആ ഒരു വാക്ക്, ആർഷോയുടെ ആ ഒരു പ്രസംഗം നമുക്ക്, അല്ലെങ്കിൽ ആർഷോ കേരളാവിഷനോട് പറഞ്ഞ ആ ഒരു കാര്യം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. കേരളത്തിനകത്ത് ഉത്തരവാദിത്വപ്പെട്ട അല്ല എസ് എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ചില ആളുകളത് ഞങ്ങൾക്കത് മനസ്സിലാകില്ല, ഞങ്ങൾക്കത് ബോധ്യപ്പെടില്ല, ഞങ്ങൾ കണ്ണടച്ച് തന്നെ ഇരിക്കും എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഈ പറഞ്ഞ ജനയുഗം കേരളത്തിനകത്ത് ഉത്തരവാദിത്വപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ്. ഈ മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ എഴുതിയ അല്ലെങ്കിൽ അവരുടെ പത്രത്തിനകത്ത് അവർ പ്രഖ്യാപിച്ച നിലപാട് അല്ലെങ്കിൽ അവർ എഴുതിയ കാര്യം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വസ്തുത പരിശോധിച്ചിട്ടാണ് അവർ ആ എഡിറ്റോറിയൽ എഴുതിയെങ്കിൽ അവരങ്ങനെ എഡിറ്റോറിയൽ എഴുതില്ല. ഒരു വസ്തുതയുടെയും അടിസ്ഥാനം ഇല്ലാതെ ഈ നിലയിൽ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ചില കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളോ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ കെ സി എം സർവസിൻ്റെ പറയുന്നത് കേട്ട് എഡിറ്റോറിയൽ എഴുതേണ്ടുന്ന ഒരു പാരമ്പര്യമല്ല ജനയുഗത്തിനുള്ളത് എന്ന് ആ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ ഓർക്കുന്നതും മനസ്സിലാക്കുന്നതും നന്നായിരിക്കും എന്നുള്ളതാണ്. അല്ല എസ് എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ചില ആളുകളത് കെ വിദ്യ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ അന്വേഷണങ്ങൾക്കായി അഗളി പോലീസ് ഇന്ന് കാസർഗോഡെത്തും. ഉച്ചയ്ക്ക് 12:30 അഗളി എസ് എച്ച് ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുക. വിദ്യയുടെ തൃക്കരിപ്പൂരിലുള്ള വീട്ടിലെത്തി പരിശോധന നടത്തും. ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും.